മലയാളികളുടെ ഇഷ്ടനായികമാരിൽ ഒരാളാണ് ഷീല. മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാനും ഷീലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കറുത്തമ്മയും കള്ളിച്ചെല്ലമ്മയുമെല്ലാം ഇന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വേഷങ്ങളാണ്. 13 വയസ്സിലാണ് ഷീല സിനിമയിലേക്ക് എത്തുന്നത്. ഏകദേശം 20 വർഷക്കാലം വിശ്രമമില്ലാതെ ഓടി നടന്ന് അഭിനയിച്ചു. പിന്നീട് താരം വലിയൊരു ഇടവേളയിലേക്ക് പോയി. തുടർന്ന് 20 വർഷത്തിന് ശേഷമാണ് തിരിച്ചുവരവ് നടത്തിയത്. ഇപ്പോൾ അത്ര സജീവമല്ലെങ്കിലും സിനിമയിൽ തന്നെ തുടരുകയാണ് മലയാളത്തിന്റെ പ്രിയ നടി. തിരിച്ചുവരവിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളാണ് ഷീലയെ തേടിയെത്തിയത്. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഷീല ഇടവേളയെടുക്കുന്നത്. മകനോടൊപ്പം ചെലവഴിക്കണമെന്ന ചിന്ത വന്നപ്പോഴാണ് ഷീല സിനിമ വിട്ടത്. മകൻ വലുതായി സിനിമയിലും സീരിയലിലുമൊക്കെ സാന്നിധ്യം അറിയിച്ച ശേഷമാണ് ഷീല തിരിച്ചെത്തുന്നത്. അടുത്തിടെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ഷീല പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത്. നടിമാരെ സംബന്ധിച്ച് അഭിനയത്തെക്കാൾ കുടുംബമാണ് വലുതെന്ന് ഷീല പറയുന്നു. നടിമാരെ സംബന്ധിച്ച് അഭിനയത്തെക്കാൾ കുടുംബമാണ് വലുത്. 1000 ആണുങ്ങൾ ഉണ്ടെങ്കിലും ഒരു സ്ത്രീ ഇല്ലെങ്കിൽ അത് കുടുംബമാകില്ല. കുറെ ആളുകൾ ഉണ്ടെങ്കിൽ അതൊരു വീട് മാത്രമേ ആകൂ. ഒരു കുടുംബമാകണമെങ്കിൽ അതിലൊരു സ്ത്രീ ഉണ്ടാകണം, ഷീല പറഞ്ഞു. കുട്ടികളെ നോക്കുന്നത് കൊണ്ട് സിനിമയിൽ തുടരാൻ കഴിയാത്തതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. സ്ത്രീകളാകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് റോളുകൾ ചെയ്യണം. കിട്ടിയ വേഷങ്ങളിൽ തൃപ്തിപ്പെടുകയാണ് നടിമാർ ചെയ്യേണ്ടതെന്നും ഷീല അഭിമുഖത്തിൽ പറഞ്ഞു. എന്തിനാണ് അമിതമായി ആഗ്രഹിക്കുന്നത്? ഉള്ളത് വെച്ച് സന്തോഷപ്പെടുക. ആഗ്രഹിച്ചതെല്ലാം എല്ലാവർക്കും കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഫ്ലൈറ്റ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചാലോ? അതിനൊന്നും ഒരു അവസാനമേ ഉണ്ടാകില്ല. മനുഷ്യരായാൽ തൃപ്തി വേണം, അതില്ലെങ്കിൽ ഒരു ജന്മവും ശരിയാകില്ല, ഷീല പറഞ്ഞു. താൻ സിനിമയിലേക്ക് വന്നതിനെക്കുറിച്ചും ഷീല അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു. അപ്പൻ മരിച്ച ശേഷം കുടുംബത്തിനു വേണ്ടി അഭിനയിക്കാൻ വന്നയാളാണ് ഞാൻ. 13 വയസ്സിലാണ് അഭിനയം തുടങ്ങുന്നത്. ആദ്യ സിനിമ തമിഴിലെ പാസമായിരുന്നു. മലയാളത്തിലെ ആദ്യ സിനിമ ഭാഗ്യജാതകവും. ആദ്യമൊന്നും അഭിനയം ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. കുടുംബത്തിനു വേണ്ടി അഭിനയം തുടങ്ങിയതല്ലേ, പിന്നെ അത് വളരെ ഇഷ്ടമാവുകയും ചെയ്തു എന്നാണ് ഷീല പറഞ്ഞത്. സംവിധാനവും എഴുത്തും അഭിനയവുമെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും അതിലേറ്റവും ഇഷ്ടം അഭിനയം തന്നെയാണെന്നും ഷീല വ്യക്തമാക്കി. ഇതോടൊപ്പം ഷീലയെക്കുറിച്ച് തമിഴ് സിനിമാരംഗത്തെ ഫിലിം ജേർണലിസ്റ്റ് ചെയ്യാറു ബാലു പറഞ്ഞ കാര്യങ്ങളും ആരാധകർ കൂട്ടിവായിക്കുകയാണ്. ഷീലയെ ഇന്നും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മകന് സിനിമാരംഗത്ത് ശ്രദ്ധിക്കപ്പെടാൻ കഴിയാത്തതിൽ ഷീലയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. സിനിമാ ലോകം കൊണ്ടാടിയ നടിയാണ് ഷീല. ഹിന്ദിയിൽ നിന്നുൾപ്പെടെ വന്ന അവസരങ്ങൾ ഷീല പിന്നീട് വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നും ചെയ്യാറു ബാലു പറഞ്ഞു. അത്രയും ആഘോഷിക്കപ്പെട്ടിട്ടും തന്റെ മകന് സിനിമാ ലോകത്ത് സ്ഥാനം ലഭിച്ചില്ലെന്ന നിരാശ അവർക്കുണ്ട്. സിനിമ ആരെയാണ് വളർത്തുക എന്ന് പറയാൻ പറ്റില്ലെന്നും ചെയ്യാറു ബാലു അഭിപ്രായപ്പെട്ടു. കാതൽ റോജ എന്ന സിനിമയിൽ ഷീലയുടെ മകൻ ജോർജ് വിഷ്ണു അഭിനയിച്ചിട്ടുണ്ട്. പൂജ കുമാറായിരുന്നു നായിക. സിനിമയിലെ പാട്ടുകളെല്ലാം ഹിറ്റായിരുന്നു, പക്ഷെ പടം ഓടിയില്ല. പിന്നീട് ചെറിയ വേഷങ്ങളിലാണ് ജോർജ് വിഷ്ണു അഭിനയിച്ചതെന്നും ചെയ്യാറു ബാലു ചൂണ്ടിക്കാട്ടി. കരിയറിലെ തിരക്കുകൾക്കിടെയാണ് ഷീല വിവാഹം കഴിക്കുന്നത്. എന്നാൽ ഈ വിവാഹബന്ധം പരാജയപ്പെട്ടു. സിനിമാ അഭിനയത്തോട് ഒരു ഘട്ടത്തിൽ ഷീലയ്ക്ക് മടുപ്പ് തോന്നി. മകനോടൊപ്പം നടി ഊട്ടിയിലേക്ക് പോയെന്നും ചെയ്യാറു ബാലു ഓർത്തു. തമിഴ് നടൻ രവിചന്ദ്രനുമായുള്ള വിവാഹബന്ധത്തിൽ ഷീലയ്ക്ക് ജനിച്ച മകനാണ് ജോർജ് വിഷ്ണു. തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഷീല എവിടെയും തുറന്നു സംസാരിച്ചിട്ടില്ല. അമ്മയെന്ന നിലയിൽ മകനൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. സിനിമാ നടിയാണെങ്കിലും ഞാൻ ഒരു അമ്മയും കൂടിയാണ്. ഒരിക്കൽ ചെന്നൈയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് കോൾ വന്നു. മകനൊന്ന് വീണതായിരുന്നു. അന്ന് സെറ്റിൽ നിന്ന് താൻ വീട്ടിലേക്ക് ഓടുകയായിരുന്നുവെന്നും ഷീല വ്യക്തമാക്കിയിരുന്നു. മകനു വേണ്ടിയാണ് താൻ സിനിമാ അഭിനയം നിർത്തിയതെന്ന് മുമ്പൊരിക്കൽ ഷീല പറഞ്ഞിട്ടുണ്ട്.